ഹായ് 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 ഹായ്. നമ്മുടെ ബോച്ചെ, ബോച്ചയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ചില കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നിട്ട് അതിലെന്തെങ്കിലും തെറ്റ് സംഭവിക്കും, മനഃപൂർവ്വം ചില തെറ്റുകൾ സംഭവിപ്പിക്കും, എന്നിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് മാപ്പ് പറയുക. ബോച്ചയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ പുതിയതായിട്ടുള്ളൊരു വിഷയം പൊന്തി വന്നിട്ടുണ്ട്, ഒന്നല്ല രണ്ട് വിഷയം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നൊരു വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ് MVD എൻ്റെ പേരിൽ കേസെടുക്കാന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. അത് പബ്ലിസിറ്റി സ്റ്റണ്ട് തന്നെ. അടുത്തത്, അത് ചില ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു തമാശയായിരുന്നു. കാരണം ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. ചെണ്ട എല്ല് വെച്ച് കൊട്ടുന്ന ഒരു ബോച്ചെ. പല കലാകാരന്മാർക്കും അത് വിഷമമുണ്ടാക്കി. ചെണ്ടയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന പലർക്കും അത് വിഷമമുണ്ടാക്കി. ഒരു വലിയ പോത്തിൻ്റെയോ എന്തിൻ്റെയോ ഒരു വലിയ രണ്ട് എല്ലുകൾ കൊണ്ട് ചെണ്ട കൊട്ടുന്ന ബോച്ചെ. അപ്പോൾ പലരും അതിന് പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ തന്നെ അറിയിച്ചു. ഫേസ്ബുക്കിലും അതേപോലെ അങ്ങനെ എങ്ങനെയാണോ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ആ രീതിയിലൊക്കെ പലരും അത് പ്രതിഷേധം അറിയിച്ചു. ഇന്നലെ ബോച്ചെ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കലാകാരന്മാർക്ക് വേദനിച്ചുവെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ക്ഷമ പറയാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ അതാണ് ബോച്ചെ. സ്വന്തം വ്യക്തിത്വം മാറ്റിവെച്ചുകൊണ്ട് ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പുതിയ വേഷങ്ങൾ കെട്ടുക എന്നുള്ളതാണ് ബോച്ചെയുടെ ഒരു രീതി. അത് പുള്ളി അതിൽ വിജയിക്കുന്നുണ്ടാവാം, പുള്ളിയുടെ ലക്ഷ്യം കണ്ടെത്തുന്നുണ്ടാവാം, അതിലൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോച്ചെ ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കിയുള്ളതൊക്കെ ഓക്കെ, വണ്ടിയുടെ മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്ത് വരിക എന്നുള്ളത് നിയമത്തിൽ തെറ്റാണെങ്കിലും അത് വേറൊരാളെയും വേദനിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് ദ്രോഹം വരുന്നില്ല. പക്ഷെ ഇത്തരത്തിൽ ചെണ്ട പോലെ അല്ലെങ്കിൽ ഈ എന്താ പറയുക, ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തമാശകൾ ബോച്ചെ ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ.